വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ്, വിച്ച് ഇസ് ഹൗ ടു യൂസ് ഐലാഷ് കേളർ. ഐലാഷ് കേളർ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും ഐലാഷ് കേളർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഐലാഷസ് കേൾ ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ മസ്കാര ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ടു ബി ഓണസ്റ്റ്, ഇതൊരു ഡെയിലി നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. ബിക്കോസ് നമ്മൾ ദിവസവും ഐലാഷ് കേളറിൽ വെച്ചിട്ട് മസ്കാരയൊന്നും ഇട്ടിട്ടൊന്നും ആരും പുറത്തൊന്നും പോവില്ല. അപ്പോൾ ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടീസ് അതിനൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ണൊക്കെ എഴുതി ഐലാഷ് കേൾ കൊണ്ട് കേൾ ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ മസ്കാര ഇട്ടിട്ട് കുറച്ച് അട്രാക്റ്റീവായിട്ട് പോകുന്ന ദിവസങ്ങളിലാണ് നമ്മളിത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാനിപ്പോൾ പെർച്ചേസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ടുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ 1 ഇയറിൻ്റെ ഇടയിൽ ഞാൻ വളരെ ചുരുക്കം ചില ഫങ്ഷൻസിന് മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. ആസ് ഐ ടോൾഡ് യു, ഇതൊരു ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. അപ്പോൾ ഞാൻ പെർച്ചേസ് ചെയ്ത ഐലാഷ് കേളർ വേഗ ഐലാഷ് കേളറാണ്. ഇതാണ് സാധനം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് nykaa.com എന്നാണ്. ദ പ്രൈസ് ഇസ് 158 rupees. പക്ഷെ ആ സമയത്ത് എന്തൊക്കെയോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് എക്സാക്ട് ഓർമ്മയില്ല. ബട്ട് സ്റ്റിൽ 158 rupees ഞാനിത് പെർച്ചേസ് ചെയ്തത്, അത്ര എനിക്ക് ഓർമ്മയുണ്ട്. ഇത് വേഗ ബ്രാൻഡിൻ്റെയാണ്. ഇത് ആക്ച്വലി എനിക്ക് അറിയില്ല, ഇത് ഞാൻ വേറെ ഐലാഷ് കേളേഴ്സ് ഒന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഫോർ 158 rupees ദിസ് ഇസ് വർത്ത്. ഇത് ഇത്രയും റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ല. ബിക്കോസ് ഐ ലാഷസ് ഒക്കെ അത്യാവശ്യം കേൾ ചെയ്യുന്നുണ്ട്, അതാണ് നമുക്ക് വേണ്ടത് ഐലാഷ് കേൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ. നമ്മൾ 3 steps ആണുള്ളത്. അപ്പോൾ ആ 3 steps ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒന്ന് പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഐലാഷ് കേൾ ചെയ്യുന്നത് ഞാൻ കാണിക്കാൻ പോവാണ്. ഈ കണ്ണായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ ഇങ്ങനെ പിടിക്കുക, 2 legs. ഓരോന്നും ഓരോ പോലെയാണ്. അതായത് ചിലതിൻ്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും, അതായത് 2 holes ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടെ കൈ വെച്ചിട്ട് വേണം നമ്മൾ പിടിക്കാനായിട്ട്. ഇതിന് ഹോളില്ല, ഇതിന് ഓൾറെഡി ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡാണുള്ളത്. ഈ ഒരു കോട്ടിങ് കണ്ടില്ലേ, ബ്ലാക്ക് കളർ, ഈ ഒരു കോട്ടിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഐ ലാഷസ് പോകേണ്ടത്. ഇത് സ്കിന്നിൽ ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, ലാഷസ് മാത്രം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പാടുള്ളൂ. ഞാൻ കാണിച്ചുതരാം, ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ഭയങ്കര തണുപ്പാണ്, ഇതിന് വെച്ച് കഴിഞ്ഞ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 seconds കൂടുതലായിട്ട് പ്രസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം നമ്മുടെ ഐ ലാഷസ് ഒന്ന് ക്രിംപ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് 3 times ചെയ്യുക. അതായത് 1 ബേസിൽ, പിന്നെ മിഡിലില്, പിന്നെ എൻഡിൽ, അങ്ങനെ 3 times ചെയ്യാം. ഞാൻ കാണിച്ചുതരാം. ബേസിൽ ചെയ്തു, ഇപ്പോൾ മിഡിലില് ചെയ്തു, എൻഡിൽ ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് വാസലിൻ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു ജെല് അപ്ലൈ ചെയ്യുക നമ്മുടെ ഐ ലാഷസിൻ്റെ മുകളിൽ. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്കാൻ, കുറച്ചുകൂടി ലോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണിത്. ഇത് ഒന്നെങ്കിൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന പോലെ കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രഷ്, ക്യൂട്ടിപ്പ് അല്ലെങ്കിൽ ഇയർ ബഡ്സ് ഒക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് മസ്കാര ഇടാം.
അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ, ഹൗ ടു യൂസ് ഐലാഷ് കേളർ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയൊക്കെയാണ് നമുക്ക് ഐലാഷ് കേൾ ചെയ്യേണ്ടത്, ഐലാഷ് കേൾ ചെയ്ത് ഐ മീൻ ഐലാഷ് കേളർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് മീ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു. ബൈ.